സന്തോഷമുണ്ടായിരുന്നു. ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇനിയുള്ള പ്രഷർ കണ്ട് പറയട്ടെ. സന്തോഷം, എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി സിനിമ കാണും. താങ്ക് യു. പടം കിടിലൻ പടമാണ്, ഒന്നും പറയാനില്ല. നമുക്ക് ഇത്രയും കാലത്തിന് ശേഷം ഒരു ക്രൗഡുള്ള പടം കാണുന്നൊരു ഫീൽ ഉണ്ടായിരുന്നു. അടിപൊളിയാണ്, കാരണം കണ്ടപ്പോൾ നമുക്ക് വേറെ സന്തോഷമായി. ഇനി മേക്കിംഗ് ഒന്നും പറയാനില്ല, ഗംഭീര മേക്കിംഗ് ആയിരുന്നു. ഗംഭീരം എന്ന് പറഞ്ഞാൽ അതിഗംഭീര മേക്കിംഗ് ആണ്. പിന്നെ തിരിച്ചേട്ടനെ ഹാറ്റ്സ് ഓഫ് ചെയ്തു, കാരണം ഇത്രയും വലിയൊരു ക്രൗഡിനെ വെച്ചിട്ട് ഒരു പടം ചെയ്തതിനെ നമുക്ക് ഒന്നും പറയാനില്ല. പിന്നെ പെപ്പയും കിച്ചുവേട്ടനും ചെയ്ത എല്ലാ ആക്ടേഴ്സും ഗംഭീരമായിട്ട് ചെയ്തു. ഒരു തിയേറ്ററിൽ മസ്റ്റ് വാച്ച് പടമാണ്, ഒരിക്കലും തിയേറ്റർ മിസ് ചെയ്യരുത്. അത്ര എല്ലാവരും കണ്ട അഭിപ്രായം പോ. എന്ത് പറയാനുണ്ടോ, വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു എല്ലാവരും. എല്ലാവർക്കും നമസ്കാരം, ഞാൻ റോഷന ആൻഡ്രോയ്. ഞാൻ അജഗജാന്തരം എന്ന സിനിമയുടെ എന്താ പറയുക സ്പെഷ്യൽ പ്രൊമോട്ടറാണ്. ആക്ച്വലി എൻ്റെ ഹസ്ബൻഡ് ആദ്യത്തെ ഡെബ്യൂട്ട് ആട്ട് സ്ക്രിപ്റ്റ് ഔട്ട് മൂവിയാണ്. ആദ്യമായിട്ടാണ് അദ്ദേഹം സ്ക്രിപ്റ്റ് റൈറ്റിംഗ് എന്ന മേഖലയിലേക്ക് വരുന്നത്. അപ്പം അത് കുറച്ചും കൂടി നമുക്കൊരു സ്പെഷ്യലാണ്. ഓൾമോസ്റ്റ് എല്ലാ വർക്കുകളും നമുക്ക് സ്പെഷ്യലാണ്, അപ്പോൾ ഇത് കുറച്ചും കൂടി നമുക്കൊരു സ്പെഷ്യലാണ്. പെപ്പയിലൂടെ ഞാൻ എൻ്റെ കിച്ചുവിൻ്റെ തന്നെ ഒരു ലൈഫ് ഇൻസിഡൻ്റ് ആയതുകൊണ്ട്, അദ്ദേഹത്തെ റിയൽ സ്റ്റോറി ആയതുകൊണ്ട് ഞാൻ പെപ്പയുടെ ആ ക്യാരക്ടർ കറക്റ്റായിട്ട് കിച്ചുവിൽ തന്നെയാണ് കാണുന്നത്. സോ ഒരുപാട് സന്തോഷമുണ്ട് ഇത് തിയേറ്ററിൽ തന്നെ കാണാൻ പറ്റിയത്. കാരണം ഒരു രണ്ടര വർഷത്തെ ഒരു ഗ്യാപ്പിന് ശേഷം അത് വെയിറ്റ് ചെയ്ത് ഇരുന്നൊരു പടമാണ്. എല്ലാവരും കാണണം, തിയേറ്ററിൽ തന്നെ പോയി കാണണം. കൂടുതലൊന്നും പറയാനില്ല, നിങ്ങൾ നേരിട്ട് കണ്ടാലാണ് അതിൻ്റെ ഒരു ഇത് മനസ്സിലാവുള്ളൂ. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ പോയി സിനിമ കാണാം. കിച്ചുവിൻ്റെ പെർഫോമൻസ് അതിന് കുറേ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്, ഒരുപാട് ഹാർഡ് വർക്ക്. കിച്ചു മാത്രമല്ല, ഒരുപോലെ എല്ലാവരും നല്ലതായിട്ട് അർജുൻ ആയിക്കോട്ടെ, പെപ്പി ആയിക്കോട്ടെ, അവരുടെ ഒരു ഗ്യാങ് തന്നെ ഭയങ്കര ബോണ്ടാണ്. അതിൻ്റെ ഒരു സ്ട്രെങ്ത്താണ് നമ്മൾ ഈ പടം ഉടനീളം കാണുന്നത്. എല്ലാവരും ഹാർഡ് വർക്കിംഗ്, എല്ലാവരും നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് ഈ ഒരു പടത്തിന് വേണ്ടിയിട്ട്. സിനിമ അടിപൊളിയാണ്, തിയേറ്ററിൽ തന്നെ പോയി കാണണം. അടിപൊളി ഒരു തിയേറ്റർ ഉത്സവ ആഘോഷ എക്സ്പീരിയൻസ്. പടമെല്ലാം കണ്ടതിന് എക്സൈറ്റ്മെൻറ്റിലിരിക്കുകയാണ്. പാട്ട് ഓൾറെഡി ആൾക്കാർ സ്വീകരിച്ചതുകൊണ്ട് അത് ബിഗ് സ്ക്രീനിൽ കാണുന്നതിൻ്റെ ഒരു ഡിഫറൻസ് ഉണ്ട്. നമ്മൾ മൊബൈലും ലാപ്ടോപ്പിലും അല്ലേ കണ്ടത്, അതിൻ്റെതായ ഡിഫറൻസും. പിന്നെ പടം മൊത്തത്തിൽ അടിപൊളി മേക്കിങ്ങും ഫുൾ എന്താ പറയുക ടെക്നീഷ്യൻസ് ആയിട്ടും ആക്ടേഴ്സോടും എല്ലാം ബ്രില്ലിയൻ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഞങ്ങൾ വിശ്വസിക്കുന്നു. ബാക്കി ഇനി നിങ്ങൾ കണ്ടിട്ട് പറയാം. ഫൈറ്റ്, ഓ ഒരു രക്ഷയില്ലാതെ ഫൈറ്റ് ഇല്ല. ഞാൻ തന്നെ അവിടെ നിന്ന് ഭയങ്കര ത്രില്ലടിച്ചിട്ടിരിക്കുകയാണ്. ലൈക്ക് ഇറ്റ് വാസ് ബ്രില്ലിയൻറ്റ്. ടീനു വാസ് ഡൺ ആൻ എക്സലൻറ്റ് ജോബ്. ആൻഡ് ജിൻജോയും പിന്നെ ലൈക്ക് മ്യൂസിക് ജസ്റ്റിൻ, രംഗനാഥ്, എല്ലാവരും പേര് ഷമീർ, എല്ലാവരും ടെക്നീഷ്യൻസ് ഹാവ് ഡൺ എ ബ്രില്ലിയൻറ്റ് ജോബ്. സോ താങ്ക് യു. നിങ്ങൾ ഉണ്ടായിരുന്നോ, നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഓക്കെ, തീർച്ചയായിട്ടും ഒരു പൂരപ്പറമ്പ് കണ്ടില്ല, ഒരു പൂരപ്പറമ്പ് തന്നെയാണ് അതേ ജാന്ദ്രം. പടം ഈ പറഞ്ഞ പോലെ രണ്ടു കൊല്ലമായിട്ട് നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന ഒരു പടമാണ് അജഗജാന്തരം. ഒരുപാട് പേരെ പ്രയത്നമാണ് ഇതിൻ്റെ പുറകിലുള്ളത്. ഒരു ബിഗ് ബഡ്ജറ്റ് പടം തന്നെയാണ്. അപ്പോൾ എല്ലാ രീതിയിലും കോമഡിക്ക് കോമഡി ആയാലും ഫൈറ്റും എല്ലാം ചേർത്ത് ഒരു മാസ് പടമാണ് അജഗജാന്തരം. എല്ലാവരും പടം തിയേറ്ററിൽ കാണണം. എന്താ പറയുക, ഒരുപാട് സന്തോഷം. കാരണം നമ്മളൊരു സ്ക്രിപ്റ്റ് എഴുതി, അതിലുപരി അതിനകത്ത് നല്ലൊരു വേഷം, നമുക്ക് ഇഷ്ടപ്പെട്ടൊരു ക്യാരക്ടർ ചെയ്യാൻ സാധിച്ചതിന് വലിയ സന്തോഷമാണ്. അത് ജനങ്ങൾ സ്വീകരിക്കുക എന്ന് പറയുന്നതിന് വലിയൊരു ഭാഗ്യം. അപ്പോൾ എല്ലാവരും പടം ഒരു തവണ കാണാം, എന്നിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കാം. താങ്ക് യു. പ്രേക്ഷകർ പറയട്ടെ, ഞാൻ ഹാപ്പിയാണ്. തിയേറ്റർ എക്സ്പീരിയൻസ് ഹാപ്പിയാണ്. നല്ല റെസ്പോൺസ് ആണ് കിട്ടുന്നത്. ബാക്കി പ്രേക്ഷകർ പറയട്ടെ, താങ്ക് യു. മലയാള സിനിമയിൽ ആദ്യമായിട്ടായിരിക്കും ഇത്രയും ഗംഭീരമായിട്ട് പൂരം ചിത്രീകരിച്ചാണ്. അങ്ങനെയൊന്നും പറയാൻ പാടില്ല, അങ്ങനെ ഒരു അവകാശവാദവും പാടില്ല. ഓക്കെ, താങ്ക് യു. ഗംഭീരമുണ്ട്. അടിപൊളി, സൂപ്പർ പടം. നല്ല എക്സ്പീരിയൻസ്, നല്ല എക്സ്പീരിയൻസ്. താങ്ക് യു, താങ്ക് യു. അടിപൊളിയാ.
കിടിലമ്പടം അടിപൊളി അടിപൊളി ഒരു രക്ഷ പോലീസ് എല്ലാവരും തിയേറ്ററിൽ പോയി കാണണം. നമുക്കൊരു ഉത്സവം കണ്ട ഫീൽ തന്നെയാണ് അല്ലേ ശർമ്മജി? തീർച്ചയായിട്ടും ഇത് ഗംഭീരമായിട്ടുള്ളൊരു മൂവിയാണ്. രണ്ടര വർഷത്തെ അധ്വാനമാണ്. ഉത്സവ സീസൺ അല്ലേ, ഒരു വെടിക്കെട്ടോടു കൂടി നല്ലൊരു ഉത്സവം കണ്ട് തിയേറ്ററിൽ നിന്ന് പുറത്തിറങ്ങി. ഒന്നൊന്നര ഉത്സവം വേറെ ഒന്നും പറയാനില്ല. സൂപ്പർ. ഞാൻ എങ്ങനെ പിടിക്കാനാണത്? അടിപൊളി അടിപൊളി. ഗംഭീര ഗംഭീര അടിപൊളി സൂപ്പർ വേണം. തൃശൂർ പൂരത്തിനാലും വലിയൊരു പൂരായിരുന്നു. ലൈവ് പൂരം അടിപൊളി. ലൈവ് പൂരം അടുത്ത പൂരം പ്രതീക്ഷിക്കുന്നു. അടിപൊളി പെപ്പ വിട്ടിട്ടില്ല. സൂപ്പർ 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 അടിപൊളി അടിപൊളി. ഗംഭീര 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 സൂപ്പർ.